നമസ്കാരം. 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം റഷ്യയിലെത്തിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. മോദിയുടെ സന്ദർശനം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അസൂയയോടെയാണ് നോക്കുന്നത്. 3-ാം വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയാണ്. ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ റഷ്യ എടുത്ത സുപ്രധാന തീരുമാനമാണ് പുറത്തുവരുന്നത്. റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ധാരണയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം. യുക്രൈനെതിരായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യക്കാരെയും റഷ്യൻ സേനയിൽ ഉൾക്കൊള്ളിച്ചത്. മികച്ച ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ടാണ് ഇവരിൽ പലരും റഷ്യയിലെത്തിയത്. എന്നാൽ ജോലി തട്ടിപ്പിനിരയായ ഇവരിൽ പലരും റഷ്യൻ സേനയുടെ ഭാഗമാകാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇവരിൽ 12-ാം പേര് ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വൈകിട്ട് പുടിനുമായി നടത്തിയ സ്വകാര്യ അത്താഴവിരുന്നിൽ ഇക്കാര്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്കാരെ വിട്ടയക്കണമെന്ന ആവശ്യം റഷ്യ അംഗീകരിച്ചതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി യുദ്ധമുഖത്തെത്തിയ 2 ഇന്ത്യക്കാർ മരിച്ചിരുന്നു. ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഏജന്റുമാർ ഇന്ത്യക്കാരെ റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത്. വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരെ കബളിപ്പിച്ച് റഷ്യയിലേക്ക് കടത്തിയ സംഘത്തെ പിടികൂടുകയും ഇവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ഇവർ ഏകദേശം 35-ാം ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് കടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്കാരുടെ മടങ്ങിവരവ് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായാണ് വിവരം. റഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളുമായി കാലങ്ങളെ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രാദേശികവും ആഗോളപരവുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുമെന്നും പ്രധാനമന്ത്രി പറയും. ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനം റഷ്യ എടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyotis Building Promoters Private Limited, Thiruvananthapuram.